ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 മാസത്തെ വെക്കേഷൻ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മുതൽ എല്ലാവരും സ്കൂളിലോട്ട്. എൻ്റെ മോള് 1st standard ഇനി പോകുന്നത്. അതുകൂടാതെ ഒരുപാട് കൊച്ചുമക്കൾ LKG, pre-KG എന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും സർവേശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ, എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും പഠിക്കാനൊക്കെ നന്നായി പറ്റട്ടെ. ഓക്കെ, ഇനി മറ്റുള്ളവരോട്, നമ്മളെപ്പോലുള്ളവരോട് പറയാനുള്ളത്, വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഒക്കെ മൊത്തത്തിലൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കാരണം ഒരു അപകടവും വരരുത്. മഴക്കാലമാണ്, ബൈക്ക് കാറായാലും ഒന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ കിട്ടില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സോ അവർ ഇതിനെക്കുറിച്ചൊന്നും ബോധേഡല്ല കുട്ടികൾ. അവർക്ക് അങ്ങനെ ചിരിയും കളിയായിട്ട് അവർ നടക്കുന്നുണ്ടാവും. നമ്മൾ കാരണം ഒരു അപകടങ്ങളും വരരുത് എന്നുള്ളത് ശ്രദ്ധിച്ച് ശ്രമിച്ച് വണ്ടി ഓടിക്കുക. അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മളുടെ സഞ്ജു ടെക്കിയുടെ ഒരു വാർത്ത ഞാൻ വായിച്ചായിരുന്നു. ഞാൻ ഈ സഞ്ജു ടെക്കിയുടെ ഫോളോവർ അല്ല കേട്ടോ, എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് പൊതുവെ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഓക്കെ, ഞാൻ പക്ഷേ ഈ ഒരു വാർത്ത കണ്ടു. കാറിൻ്റെ ഉള്ളിൽ, അദ്ദേഹത്തിൻ്റെ പ്രീമിയം കാറിൻ്റെ ഉള്ളിൽ ഒരു ആവേശം മോഡലിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് പോയതിന് MVD പിടിച്ച് ഫൈൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ട്രെയിനിലൊന്ന് യാത്ര ചെയ്തായിരുന്നു. തിരുവനന്തപുരം ചെന്ന് അവിടെ ചെന്നപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാണ്ടല്ലോ, വെള്ളത്തിൽ നമ്മുടെ മുട്ടോളം വെള്ളമാണ് അവിടെ. ഈ വെള്ളം താഴ്ന്നതിന് ശേഷമാണ് മനസ്സിലാവുന്നത് പല സ്ഥലങ്ങളിലും വെള്ളം ഒഴുകാനുള്ള കാനാന്ന് പറയുന്ന സംഭവങ്ങളില്ല. ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രല്, ആ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ കാനാന്ന് പറയുന്ന സംഭവം ഇല്ല. വെള്ളം ഒഴുകാനുള്ള വഴി അവിടെ ഇല്ല. വെള്ളം ഒഴുകുകയാണെങ്കിൽ റോട്ടിൽ കൂടെ പോകും. ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ. ഈ സഞ്ജു ടെക്കി ചെയ്തതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല കേട്ടോ, അദ്ദേഹം ചെയ്തതിൽ എന്തെങ്കിലും പാകപ്പിഴവ് പറ്റിയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രീമിയം കാറ് കേടാവുമായിരുന്നു. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് അപകടങ്ങൾ സംഭവിക്കുമായിരിക്കാം. ഓക്കെ, ഞാനത് ലഘൂകരിച്ച് പറയുന്നതല്ല, പക്ഷേ നമ്മളുടെ അധികാരികളുടെ, ഇത് പ്ലാൻ ചെയ്യുന്ന ആളുകളുടെ ഒരു ബുദ്ധിശൂന്യത കാരണം ഒരു നാട് മുഴുവൻ, കൊച്ചികളൊക്കെ അവസ്ഥ അറിയാലോ, കാലത്ത് നല്ല പച്ചക്ക് കിടക്കുക, രാത്രി ഒരു 7 മണിയാകുമ്പോഴേക്കും മുട്ടോളം വെള്ളമാണ് ഒരു മഴയ്ക്ക്. അപ്പോൾ എന്താ ഇനി വരാൻ പോകുന്നതെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. എന്താ നമ്മൾ അനുഭവിക്കാൻ പോകുന്നതെന്നുള്ളത് ഒരു രക്ഷയില്ല. സത്യത്തിൽ ഇങ്ങനെയുള്ള പ്ലാനിങ്ങൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്കും ഒരു ഫൈൻ വരണം. അങ്ങനെയാണെങ്കിലാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരൊക്കെ പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയിൽ കൂടെയാണ് നമ്മളുടെ നാട് കടന്നു പോകുന്നത്. ഇനിമേ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താം, നമുക്ക് നമ്മളുടെ ടെക് ന്യൂസിലോട്ട് വരാം. ഒരുപാട് നല്ല ന്യൂസുകൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട കാര്യം ലാവ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയുടെ കയ്യിൽ നിന്ന് UA 5G എന്ന് പറയുന്ന ഒരു 5G ഡിവൈസ് under 10,000, 10,000 രൂപയ്ക്ക് താഴെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. June 5 മുതൽ ആമസോൺ വഴി അല്ലെങ്കിൽ ലാവയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും. Unisoc T750 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിനെ പവറപ്പ് ചെയ്യുന്നത്. 5000 mAh ബാറ്ററി, 18W ചാർജിംഗ് സ്പീഡ്, 50MP മെയിൻ ക്യാമറ, 8MP സെൽഫി ക്യാമറ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. 9,500 രൂപയ്ക്കാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ മോട്ടറോളയുടെ സൈഡിൽ നിന്ന് മോട്ടറോള G04S എന്ന് പറയുന്ന ഒരു ഫോൺ ഫ്ലിപ്കാർട്ട് വഴി കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് നോക്കിയപ്പോൾ മോട്ടറോള G04 എന്ന് പറയുന്ന ഫോണുമായിട്ട് ടിറ്റോ സെയിം, അങ്ങനെ വ്യത്യാസങ്ങളൊന്നും കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചില്ല. അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വന്ന ഒരവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിവേ, അതേ സ്പെക്ക് യൂണിസോക്കിൻ്റെ T606 എന്ന് പറയുന്ന പ്രോസസ്സർ, 5000 mAh ബാറ്ററി, 50MP മെയിൻ ക്യാമറ, 5MP സെൽഫി ഷൂട്ടർ, പ്രൈസും അത് തന്നെ 6,999 രൂപയ്ക്കാണ് ഈ ഒരു G04S എന്ന് പറയുന്ന ഫോണിൻ്റെ പ്രൈസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആപ്പിളിൻ്റെ WWDC എന്ന് പറയുന്ന ഇവൻറ്റ് June 10 നടക്കാനായിട്ട് പോകുന്നത്. അത് കൺഫേംഡ് ആണ്. ആ ഒരു ഇവൻറ്റിലാണ് അവരുടെ iOS 18 അടക്കമുള്ള ഒരുപാട് പുതിയ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, പുതിയ സോഫ്റ്റ്വെയറുകൾ റിലീസാവാനായിട്ട് പോകുന്നത്. ഈ ഒരു iOS 18 കാര്യത്തിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് റീബിൽഡാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൻ്റെ UI കാര്യങ്ങളെല്ലാം മാറും. ആ ഒരു വിഷൻ പ്രോയില് വരുന്ന ടൈപ്പിലുള്ള ഒരു UI ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. പിന്നെ അതുകൂടാതെ AI, കംപ്ലീറ്റ് AI മഴയായിരിക്കും. ഒരു അപ്ഗ്രേഡഡ് സിറി വേർഷനും നമുക്ക് ഈ ഒരു iOS 18 കാണാൻ പറ്റും എന്നാണ് മൊത്തത്തിലുള്ളൊരു സംസാരം. എന്തായാലും June 10 ആ ഒരു ഇവൻറ്റ് കൺഫേംഡ് ആണ്. AR എന്ന് പറയുന്ന GPU മാനുഫാക്ചറിംഗ് കമ്പനിയുടെ സൈഡിൽ നിന്ന് ഇമ്മോർട്ടാലി സീരീസിൽ 3 പുതിയ GPU മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. G925, G725, G625 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. എനിവേ, പേര് പോലെ തന്നെ 925 എന്ന് പറയുന്നത് പ്രീമിയം സെഗ്മെൻറ്റിലാണ് വരുന്നത്. 625 വരുമ്പോൾ അതൊരു മിഡ് റേഞ്ചിലുള്ള ഫോണുകളിലൊക്കെയാണ് വരാനായിട്ടുള്ളൊരു സാധ്യത വരുന്നത്. എൻഹാൻസ്ഡ് AI പെർഫോമൻസും ഗ്രാഫിക്കൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കുറേ കൂടി ഉണ്ടാവും.
എന്തായാലും വരും ഫോണുകളിലൊക്കെ ഈ ഒരു പുതിയ ജി പി യുവിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആപ്പിളിൻ്റെ അണ്ടറിൽ വരുന്ന ബീറ്റ്സ് എന്ന് പറയുന്ന ഓഡിയോ ഡിവൈസ് മാനുഫാക്ചറിങ് കമ്പനിയുടെ സൈഡിൽ നിന്ന് സോളോ 4 എന്ന് പറയുന്ന ഓവർ ദ ഹെഡ് ഇയർഫോണും അതുകൂടാതെ സോളോ ബഡ്സ് എന്ന് പറയുന്ന TWS ജൂൺ 18th മുതൽ അമേരിക്കയിൽ നമുക്ക് വാങ്ങാൻ പ്രീ ഓർഡർ അതോ വാങ്ങാനായിട്ട് അവൈലബിൾ ആയിട്ടോ തുടങ്ങുന്നുണ്ട്. ഇന്ത്യയിലോട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എപ്പോൾ വരും എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തായാലും ബീറ്റ്സിൻ്റെ പ്രൊഡക്റ്റുകളാണ്, അതുകൊണ്ട് തന്നെ കിഡിലൻ ഓഡിയോ ഔട്ട്പുട്ട് തന്നെ ഈ ഒരു ഡിവൈസുകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഗൂഗിളിൻ്റെ അണ്ടറിൽ വരുന്ന ഫിറ്റ്ബിറ്റ് എന്ന് പറയുന്ന കമ്പനി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ACE LTE എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. കിഡിലൻ വാച്ച് കിട്ടും, നല്ല സ്പെക്ക്, പക്ഷേ ഇന്ത്യക്കാർക്ക് ഇത് കിട്ടില്ല, അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു വാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ നോർമൽ എക്സസൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു കളിയായിട്ട് അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിലോട്ട് അത് കൺവേർട്ട് ചെയ്യും. അതുകൂടാതെ നമ്മളുടെ കുട്ടികളുടെ വാച്ചിൻ്റെ ലൈവ് ലൊക്കേഷൻ ഈ ഒരു വാച്ച് വഴി പാരൻസിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആഡ്സോ റെക്കമെൻഡേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇതിൽ വരില്ല. ഈ ഒരു വാച്ച് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഇതിൽ ഇൻബിൽട്ടായിട്ട് ഒരുപാട് ഗെയിമുകൾ വരുന്നുണ്ട്, ഇതെല്ലാം മന്ത്ലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സാംസങ് ഗാലക്സി വാച്ച് അൾട്ര എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിൻ്റെ ലീക്ക്ഡ് ഇമേജുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ റൗണ്ടും അല്ല സ്ക്വയറും അല്ല, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പാണ്. ഫോൾഡ് ഫ്ലിപ്പ് സീരീസുകളുടെ ഒപ്പം, അതായത് എക്സ്പെക്ട് ചെയ്യുന്നത് July 10th ആ ഒരു സീരീസിൻ്റെ ഒപ്പം ഈ ഒരു വാച്ചും ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് ഷുഗർ കൂടി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ വരും എന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ പുതിയ ഒരു പ്രോസസ്സറാണ് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം 4-5 ദിവസത്തെ ബാറ്ററി ലൈഫും ഇതിന് കിട്ടുന്നതാണ് മൊത്തത്തിലുള്ളൊരു കരക്കമ്പി. ഓക്കെ, എന്തായാലും July 10th കൂടിയിട്ട് നമുക്ക് ഈ ഒരു വാച്ച് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ഇവൻ്റിൽ തന്നെയാണ് നമ്മളുടെ ഗാലക്സി റിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്മാർട്ട് റിങ്ങും സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പോകുന്നത്. Q1, അതായത് January, February, March മാസത്തെ കണക്കെടുക്കുമ്പോൾ ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകൾ ഏറ്റവും കൂടുതൽ ഷിപ്പ് ചെയ്തിട്ടുള്ളത് സാംസങ്ങിനെയും മറികടന്നുകൊണ്ട് ഹുവാവൈ എന്ന് പറയുന്ന ആ ഒരു കമ്പനി ആണ്. 241% ആ ഒരു കമ്പനിക്ക് ഹൈപ്പ് ഉള്ളത്. എന്നാൽ സാംസങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഗണ്യമായിട്ടുള്ള ഒരു ഇടിവ് ആ ഒരു ഷിപ്മെൻറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ആ ഒരു ലിസ്റ്റിൽ സാംസങ്ങിന് മാത്രമാണ് മൈനസ് വന്നിട്ടുള്ളത്, ബാക്കി എല്ലാവർക്കും കാര്യമായിട്ടുള്ളൊരു പോസിറ്റീവ് നല്ലൊരു ഹൈക്ക് അവിടെ വന്നിട്ടുണ്ട്. മീഡിയ ടെക്കിൻ്റെ സൈഡിൽ നിന്ന് 2 പ്രോസസ്സറുകൾ കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയിട്ടുണ്ട്. ഡിമെൻസിറ്റി സീരീസിൽ വരുന്ന 7300X എന്ന് പറയുന്ന 2 മോഡലുകളാണ്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൻഹാൻസ്ഡ് AI പെർഫോമൻസ് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ മോർ പവർ എഫിഷ്യൻസി, പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ഡുവൽ ഡിസ്പ്ലേ സപ്പോർട്ടിങ്, അതായത് ഫോൾഡ് ഫ്ലിപ്പ് സീരീസുകളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഈ ഒരു ചിപ്സെറ്റ് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തായാലും ഏത് ഫോണാണ് ഈ ഒരു ചിപ്സെറ്റുകൾ വെച്ചിട്ട് വരാൻ പോകുന്നത് എന്നുള്ളതൊന്നും അറിയില്ല. 2 മീഡിയ ടെക്കിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. നത്തിങ് ഫോൺ 2A കുറച്ച് പുതിയ ഡിസൈനും കൂടി വന്നിട്ടുണ്ട്. ബാക്കിൽ വൈറ്റ് കളറിൽ മഞ്ഞ പച്ച ചുവപ്പ് എല്ലാ കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു വെറൈറ്റി ഡിസൈൻ. ഇത്തരത്തിൽ വെറൈറ്റി ഡിസൈൻസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ലോവർ മെമ്മറി വേരിയൻറ്റിന് ഈ ഒരു കളർ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. മിനിമം 256 അല്ലെങ്കിൽ 512 ഇൻറ്റേർണൽ മെമ്മറി ഉള്ളതിനാണ് ഇത് കിട്ടുള്ളൂ. പ്രൈസ് കാര്യങ്ങളെല്ലാം മുന്നത്തെ പോലെ ബ്ലാക്ക് വൈറ്റ് പോലെ തന്നെ സെയിം ആയിട്ടാണ് വരുന്നത്. സംഭവം കൊള്ളാട്ടോ, കാരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇന്നോവേഷൻസ് ഒന്നും കൊണ്ടുവരാനില്ല, ആ ഒരു സാച്ചുറേറ്റഡ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇതുപോലെ കളറ് മെഗാപിക്സൽ അങ്ങനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരാം. എനിവേ, താല്പര്യമുള്ളവർക്ക് നോക്കാം. IP69 റേറ്റിങ്ങോട് കൂടിയിട്ട് ഇന്ത്യയിലോട്ട് വരുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോൺ OPPO F27 Pro ആകാനാണ് ചാൻസ് എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലാണ്. സോ ഇതിൻ്റെ ലീക്ക്ഡ് ഇമേജ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിവിടെ കാണാം. എന്തായാലും IP68 ആണ് നമുക്ക് നോർമലി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അടുത്തതിലോട്ട് കടന്നിട്ടുണ്ട്. വൈറ്റ് കളറുകളോട് ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത, 1 Plus 12 ഗ്ലേഷ്യൽ വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു വൈറ്റ് കളറിലുള്ള വേരിയൻറ്റ് അടുത്ത ആഴ്ച ഇന്ത്യയിൽ വരുന്നുണ്ട്. സോ വൈറ്റ് ഇഷ്ടമായിട്ടും ബ്ലാക്കോ അല്ലെങ്കിൽ ആ ഗ്രീൻ കളറൊക്കെ എടുത്തിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ മാനം നോക്കി ഇരുന്നോളൂ. അല്ലാതെ ഇപ്പം എന്താ പറയുക, ഇതൊക്കെ ഭയങ്കര മോശം പരിപാടിയാണ് കേട്ടോ 1 Plus പോലുള്ള കമ്പനികൾ ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ 1 Plus 12 ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു വൈറ്റ് വേരിയൻറ്റും കൂടി ഉണ്ട്, അത് ഇന്ന മാസത്തിൽ ജൂൺ മാസത്തിലാണ് അല്ലെങ്കിൽ ജനുവരി മാസത്തിൽ അല്ലെങ്കിൽ ഏത് മാസത്തിലാണോ ഞങ്ങൾ ഇന്ത്യയിലോട്ട് ഇറക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ ആ ഒരു ഇൻഫർമേഷൻ തരിക. ഇപ്പോൾ 60,000 രൂപ കൊടുത്തിട്ട് ഈ ഒരു പച്ചക്കളർ എടുത്തിട്ടുള്ള ആളുകൾക്ക് വൈറ്റ് വേണം എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ടായില്ലല്ലോ ആ സമയത്ത്, അവരെന്താ ചെയ്യുക?
എനിവേ, എന്തായാലും വൈറ്റ് കളർ വേരിയന്റിൽ വൺ പ്ലസ് 12 ഈ വീക്കിൽ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. റിയൽമിയുടെ സൈഡിൽ നിന്ന് നാർസോ N65 എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിമെൻസിറ്റി 6300 എന്ന് പറയുന്ന പുതിയ, ഏറ്റവും പുതിയ ചിപ്സെറ്റ് വെച്ച് വരുന്ന ആദ്യത്തെ ഫോണാണ് ഈ ഒരു നാർസോ N65 എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4GB റാം, 128GB ഇന്റേണൽ മെമ്മറിക്ക് 10,500 രൂപ, 6GB റാം, 128GB ഇന്റേണൽ മെമ്മറിക്ക് 11,500 രൂപ. അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് C63 എന്ന് പറയുന്ന ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്തോനേഷ്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. June 5 മലേഷ്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ ജൂൺ മാസത്തിൽ തന്നെ ഇന്ത്യയിൽ റിയൽമിയുടെ സൈഡിൽ നിന്ന് C63 എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള, ഏകദേശം 12,000 രൂപയ്ക്കൊക്കെ താഴെ വരുന്ന ഒരു റിയൽമി ഫോൺ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ന്യൂസിൽ നമ്മൾ പറഞ്ഞ പോലെ IQ സൈഡിൽ നിന്ന് 2 ടാബ്ലറ്റുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. IQ Pad 2, IQ Pad 2 Pro എന്ന് പറയുന്ന 2 ടാബ്ലറ്റുകൾ. ഈ നോർമൽ Pad 2 പവറപ്പ് ചെയ്യുന്നത് Snapdragon 8S Gen 3 എന്ന് പറയുന്ന പുതിയ ചിപ്സെറ്റാണ്. അതുകൂടാതെ Pad 2 Pro ഡിമെൻസിറ്റി 9300+ എന്ന് പറയുന്ന കുറച്ചും കൂടി പവർ കൂടിയിട്ടുള്ള പ്രോസസ്സറാണ്. എനിവേ, ഈ 2 ടാബ്ലറ്റുകളും ഇന്ത്യയിലോട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം IQ നല്ലൊരു മാർക്കറ്റാണ് ഇന്ത്യ. സോ കാത്തിരുന്ന് കാണാം. ഷവോമിയുടെ സൈഡിൽ നിന്ന് Redmi Note 13R എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Snapdragon 4 Gen 2 ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിനെ പവറപ്പ് ചെയ്യുന്നത്. അതുകൂടാതെ 6.7 inch വരുന്ന ഫുൾ HD ഡിസ്പ്ലേ, 5000mAh ബാറ്ററി, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെക്ക് വരുന്നത്. എനിവേ, ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വരും. ദാ വരുന്നു എന്ന് പറഞ്ഞിരുന്ന Samsung Galaxy F15 കഴിഞ്ഞ ആഴ്ച വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തിനാണ് ഈ ഒരു ഫോൺ വന്നത് എന്നുള്ളത്. കാരണം Snapdragon 7 Gen 1 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റ് വെച്ച് വരുന്ന ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 27,000 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് അവർ ഈ ഒരു പ്രൈസ് ജസ്റ്റിഫൈ ചെയ്യുന്നതെന്നുള്ളതാണ് പ്രധാന ചോദ്യം. എനിവേ, 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്, 6.7 inch വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, ലെതർ ബാക്ക് കൊടുത്തിട്ടുണ്ട്, 27,000 രൂപയും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാം. നമുക്ക് ഇന്ത്യക്കാർക്ക് കിട്ടാത്ത 2 ഫോണുകൾ വിവോയുടെ സൈഡിൽ നിന്ന് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. S-series വരുന്ന S19 and S19 Pro എന്ന് പറയുന്ന 2 ക്യൂട്ട് ഫോണുകളാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ആ ഒരു ക്യാമറ കട്ടൗട്ട് കണ്ടപ്പോൾ OPPO Reno 11 series ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിലും ഓവറോൾ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിവേ, ക്യാമറ തന്നെയാണ് ഇവിടെയും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. സോണിയുടെ IMX921 സെൻസർ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. കൂടുതൽ ഞാൻ പറയുന്നില്ല, ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരില്ല. സോ പിന്നെ നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. വിവോ ഈ ഒരു S19 series സ്മാർട്ട് ഫോണുകളുടെ ഒപ്പം ചൈനയിൽ Watch GT എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സ്പെക്ക് നോക്കിയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. കാരണം BlueOS എന്ന് പറയുന്ന AI ക്യാപ്പബിലിറ്റി ഉള്ള ഒരു OS ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു OS ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന നോട്ടുകൾ കാര്യങ്ങളെല്ലാം അത് സേവ് ചെയ്ത് വെക്കും. സോ അതേപോലെ AI സംബന്ധമായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാച്ചിലുണ്ട് എന്നാണ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവാനായിട്ട് സാധിച്ചത്. അതുകൂടാതെ eSIM സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. നമ്മൾ eSIM ആ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ 3 ദിവസത്തെ ബാറ്ററി ലൈഫ് കിട്ടും. അഥവാ eSIM ഓഫ് ചെയ്തിടുന്നുണ്ടെങ്കിൽ 10 മുതൽ 20 ദിവസത്തോളം ബാറ്ററി ലൈഫ് കിട്ടും എന്നാണ് ഞാൻ വായിച്ചത്. എനിവേ, നല്ലൊരു വാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ആ ഒരു ക്രൗൺ ഉണ്ടല്ലോ, റൊട്ടേറ്റിംഗ് ക്രൗണ് കണ്ടപ്പോൾ Apple Watch series കൊടുത്തിട്ടുള്ള സെയിം ആ ഒരു ക്രൗൺ പോലെ തോന്നി. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, Xiaomi 14 CV എന്ന് പറയുന്ന CV series ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വരുന്ന ഫോൺ ഈ മാസം 12 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ഒരു ഫോണ് അത്യാവശ്യം പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഫോണാണ് കേട്ടോ. ലൈക്കയുടെ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. Snapdragon 8 Gen 3 പ്രോസസ്സറാണ് വരുന്നത്. ഏകദേശം 50,000 അല്ലെങ്കിൽ 40,000 രൂപയ്ക്ക് മുകളിലൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും ഈ മാസം 12 ആദ്യമായിട്ട് CV series Xiaomi ഇന്ത്യയിൽ ഒരു ഫോൺ ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ആഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ എന്ന് പറയുന്നത്. ഇൻഫർമേറ്റീവ് ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഞാൻ ഈ ഒരു ഇടുന്ന ഒരു എഫേർട്ടിനുള്ള വ്യൂസ് അല്ലെങ്കിൽ ഒരു റിസപ്ഷൻ ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടാറില്ല. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.